ജീവിതത്തിൽ ഒരു പ്രധാന തീരുമാനമെടുക്കേണ്ട അവസരം വന്നിരിക്കുന്ന അവസ്ഥയിൽ എങ്ങനെ ദൈവഹിതപ്രകാരമുള്ള ഒരു തീരുമാനം എടുക്കും? നമുക്ക് ദൈവഹിതപ്രകാരം തന്നെ പോകണമെന്നാണ് താല്പര്യവും. ഇങ്ങനെയുള്ളൊരവസരത്തിൽ പലരും വല്ല അശരീരിക്കായോ ദർശനങ്ങൾക്കായോ ഒക്കെ കാത്തിരിക്കും. ചിലരൊക്കെ തോന്നുന്നതൊക്കെ തങ്ങൾക്ക് സൗകര്യപ്രദമായ വിധത്തിൽ വ്യാഖ്യാനിച്ച് സ്വന്തം താല്പര്യങ്ങളെ ചെയ്യും. മറ്റു ചിലർ നിരാശയിൽ തന്നെ അവസാനിക്കും. ഇന്ന് ദൈവം നമ്മോട് സംസാരിക്കുന്ന വിധം എങ്ങനെയാണ്? രൂത്തിൻ്റെ അനുഭവത്തിൽ നിന്നും നമുക്ക് അതൊന്ന് പരിശോധിക്കാം. രൂത്തിൻ്റെ പുസ്തകം നാം കഴിഞ്ഞ ദിവസം പഠിക്കുവാൻ ആരംഭിച്ചതായിരുന്നുവല്ലോ. അതിൻ്റെ ആദ്യത്തെ 15 വാക്യങ്ങൾ നാം ചിന്തിക്കുകയുണ്ടായി. ഇന്ന് 1 അധ്യായത്തിൻ്റെ 16 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാം. ഇവിടെ ബേത്ലഹേമിൽ നിന്നും മോവാബിലേക്ക് പോയതായ നവോമിയും അവളുടെ കുടുംബവും ഭയാനകമായ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരികയും അവിടെ നിന്ന് തിരിച്ച് ബേത്ലഹേമിലേക്ക് പോകുവാൻ നവോമി തീരുമാനിക്കുകയും ചെയ്തു. അവൾക്ക് അവളുടെ ഭർത്താവും 2 ആൺമക്കളും നഷ്ടപ്പെട്ടു. ഇപ്പോൾ ഉള്ളത് 2 മരുമക്കൾ, അതും അവർ രണ്ടുപേരും വിധവമാരാണ്. നവോമിക്ക് ഇവരെയും കൊണ്ട് പോകുവാൻ താല്പര്യമില്ല. കാരണം പോയാൽ അവരെ സംരക്ഷിക്കുവാൻ സാധിക്കില്ല എന്ന് മാത്രമല്ല, അവരുടെ ഭാവി അങ്ങനെ ഇരുളടഞ്ഞതായിരിക്കും. തന്മൂലം ഒരു തീരുമാനമെടുക്കുവാൻ അവരെ അവൾ പ്രോത്സാഹിപ്പിക്കുന്നു. ഓർപ്പ ആദ്യം തീരുമാനമെടുത്തു. തൻ്റെ ജനത്തിൻ്റെ ഇടയിലേക്ക് മടങ്ങിപ്പോകുവാൻ തന്നെ അവൾ തീരുമാനിച്ചു. ഓർപ്പയുടെ തീരുമാനം പിൻപറ്റുവാൻ നവോമി രൂത്തിനോട് അപേക്ഷിക്കുന്നു. എന്നാൽ രൂത്ത് അതിന് വഴങ്ങുന്നില്ല. 16 വാക്യം, അതിന് രൂത്ത് നിന്നെ വിട്ടുപിരിവാനും നിന്റെ കൂടെ വരാതെ മടങ്ങിപ്പോകുവാനും എന്നോട് പറയരുതേ. നീ പോകുന്നിടത്ത് ഞാനും പോരും, നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും. നിന്റെ ജനം എൻ്റെ ജനം, നിന്റെ ദൈവം എൻ്റെ ദൈവം. രൂത്ത് ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനമാണ് എടുത്തത്. ഇത് 7 തീരുമാനങ്ങളായിരുന്നു. ഒന്നല്ല, തന്നെയുമല്ല, ഇത് ദൈവത്തിന് വേണ്ടിയുള്ള തീരുമാനമായിരുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, ഇതായിരുന്നു വാസ്തവമായ മാനസാന്തരം. അവളുടെ തീരുമാനം അടിയുറച്ചതായിരുന്നു. തൻ്റെ തീരുമാനം തൽസമയത്തെടുത്ത ബുദ്ധിപൂർവമായ തീരുമാനമായിരുന്നു. അവളുടെ തീരുമാനം സ്വന്ത നിലയിലെടുത്തതായിരുന്നു. അവൾ തൻ്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നു. രൂത്തിൻ്റെ തീരുമാനം അന്തിമ തീരുമാനമായിരുന്നു. മുൻപൊരിക്കലും കണ്ടിട്ടില്ലാത്ത നാട്ടിലേക്ക് അവൾ വിശ്വാസത്താൽ ചുവടുകൾ വയ്ക്കുകയായിരുന്നു. നവോമി പോകുന്നിടത്തേക്ക് പോകുവാൻ രൂത്ത് മനസ്സുവെച്ചു. സമ്പൂർണമായ സമർപ്പണം. നവോമിയോടൊപ്പം കുറേ ദൂരം പോകുവാൻ മാത്രമല്ല, അവളുടെ കൂടെ പാർക്കുവാനും രൂത്ത് തയ്യാറായി. ഏത് സാഹചര്യത്തിലും കൂടെ പാർക്കുവാൻ രൂത്ത് സന്നദ്ധയായി. ഇത്തരത്തിലുള്ള മാനസാന്തരമാണ് യഥാർത്ഥ മാനസാന്തരം. 2 കൊരിന്ത്യർ 7 അധ്യായത്തിൻ്റെ 10 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ഒന്ന് നോക്കൂ. ദൈവഹിതപ്രകാരമുള്ള ദുഃഖം അനുതാപം വരാത്ത മാനസാന്തരത്തെ രക്ഷയ്ക്കായി ഉളവാക്കുന്നു, ലോകത്തിൻ്റെ ദുഃഖമോ മരണത്തെ ഉളവാക്കുന്നു. രൂത്ത് ഈ ഉറച്ച തീരുമാനം എടുത്ത് അത് തന്നെ അവൾ പിൻപറ്റുവാൻ തീരുമാനിച്ചു. 17 വാക്യം നോക്കിക്കെ, നീ മരിക്കുന്നിടത്ത് ഞാനും മരിച്ച് അടക്കപ്പെടും, മരണത്താലല്ലാതെ ഞാൻ നിന്നെ വിട്ടുപിരിഞ്ഞാൽ യഹോവ തക്കവണ്ണവും അധികവും എന്നോട് ചെയ്യുമാറാകട്ടെ എന്ന് പറഞ്ഞു. രൂത്തിൻ്റെ 7 തീരുമാനം ശരിക്കും പറഞ്ഞാൽ ദൈവത്തിൻ്റെ തീരുമാനമായിരുന്നു. ഇന്നത്തെ ലോകത്തിൽ ഇത് വളരെ പ്രാധാന്യമേറിയതായതിനാൽ ഇത് താങ്കളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് വിശ്വാസികൾ വളരെ വാഗ്ദാനങ്ങളും പ്രതിജ്ഞകളും ഒക്കെ ചെയ്യും, എന്നാൽ അവ നിറവേറ്റുവാൻ അവർക്ക് സാധിക്കുകയില്ല. അവർ അത് മുമ്പോട്ട് കൊണ്ടുപോകുകയില്ല. അത് മുമ്പോട്ട് നയിക്കുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്താകുന്നു എന്ന് നാം മനസ്സിലാക്കണം. ഈ തീരുമാനം മുമ്പോട്ട് നയിക്കേണ്ട ആളുകളെയാണ് നമുക്കിന്ന് ആവശ്യം. രൂത്തിൻ്റെ തീരുമാനം ഈ വിധത്തിലുള്ളതായിരുന്നു. ആദ്യമായി രൂത്ത് പറഞ്ഞു, നീ പോകുന്നിടത്ത് ഞാനും പോരും. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, ഞാൻ നിന്റെ കൂടെ പോകാൻ തീരുമാനിച്ചു, ഞാൻ നിന്റെ കൂടെ വന്നുകൊണ്ടിരിക്കുന്നു. കനാനിലേക്ക് കടക്കാനുള്ള ഒരു പാസ്പോർട്ടായിട്ട് ഞാനിതിനെ കാണുന്നില്ല. നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും. അതായിരുന്നു രൂത്തിൻ്റെ 2 തീരുമാനം. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ, നവോമിയോടൊപ്പം കുറേ ദൂരം യാത്ര ചെയ്യുവാൻ മാത്രമല്ല, അവളുടെ കൂടെ പാർക്കുവാനും രൂത്ത് തീരുമാനിച്ചു. നവോമിയുടെ
ഏത് സാഹചര്യത്തിലും കൂടെ പാർക്കുവാൻ അവൾ സന്നദ്ധത പ്രകടിപ്പിച്ചു. അവളുടെ ദാരിദ്ര്യം റൂത്ത് അംഗീകരിച്ചു. നവോമിക്ക് ഇപ്പോഴും പ്രസന്ന എന്ന് തന്നെയാണ് പേര്. റൂത്ത് നവോമിയുടെ മകനുമായി വിവാഹബന്ധത്തിൽ ഏർപ്പെട്ടതിനാൽ നവോമിയുമായി പറ്റിച്ചേർന്ന് നിന്നു. നിന്റെ ജനം എൻ്റെ ജനം, അതായിരുന്നു റൂത്തിൻ്റെ മൂന്നാമത്തെ തീരുമാനം. അവൾ തൻ്റെ സ്വന്തം ജനത്തെയും ദേവന്മാരെയും ഉപേക്ഷിച്ച് ദൈവജനത്തോടുകൂടെ, അതെ, അവളുടെ സ്വന്തം ജനമായി ദൈവജനത്തെ അംഗീകരിച്ചു. പ്രിയ സുഹൃത്തെ, ദൈവജനത്തെ തൻ്റെ സ്വന്തം ജനമായി അംഗീകരിക്കാത്തിടത്തോളം കാലം താങ്കൾക്ക് ദൈവത്തെ പിൻപറ്റുവാൻ സാധ്യമല്ല. തീർച്ചയായിട്ടും ഇത് അസാധ്യമായിരിക്കും. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കിയാലും. റൂത്ത് ഇത് മനസ്സിലാക്കിയിരുന്നു. ഇസ്രായേലിൽ തനിക്ക് എത്രമാത്രം അംഗീകാരം ലഭിക്കുമെന്നത് അവൾക്ക് ഒരു വിഷയമേ അല്ലായിരുന്നു. ഞാൻ പുറന്തള്ളപ്പെടുമായിരിക്കും, അതെനിക്കൊരു പ്രശ്നമല്ല. എപ്പോഴും നിന്റെ ജനം എൻ്റെ ജനമായിരിക്കും. ഇനി നമുക്ക് റൂത്തിൻ്റെ നാലാമത്തെ തീരുമാനത്തിലേക്കൊന്ന് പോകാം. നിന്റെ ദൈവം എൻ്റെ ദൈവം. വാഗ്ദത്ത ഭൂമിയായ യഹൂദയിലെ ബേത്ലഹേമിൽ നിന്ന്, സ്തുതിയുടെ നാട്ടിലെ അപ്പത്തിൻ്റെ ഭവനത്തിൽ നിന്നും അയൽനാട്ടിലേക്ക് കുടിയേറി താമസിച്ച ആ കുടുംബത്തിലെ അനാരോഗ്യനായ പുരുഷനുമായി റൂത്തിനെ വിവാഹബന്ധത്തിൽ ഏർപ്പെടേണ്ടതായി വന്നു. അതും അവൾ സുന്ദരിയായ പെൺകുട്ടിയായിരുന്നു. ഇവിടെ ആ സാഹചര്യമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതിൻ്റെ കാരണം വളരെ വ്യക്തമാണ്. ജീവനുള്ള സത്യദൈവത്തെ അറിഞ്ഞ ഒരു കുടുംബത്തെ പരിചയപ്പെടുകയുണ്ടായി. ആ ദൈവത്തിൻ്റെ മഹാത്മ്യത്തെപ്പറ്റി അവൾ കേൾക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരം ഒരു ബന്ധത്തിലൂടെ ആ കുടുംബത്തിലേക്ക് വന്ന് സത്യദൈവത്തെ അറിയുവാൻ അവൾ തീരുമാനിച്ചു. അതിമനോഹരമായ തീരുമാനം. അങ്ങനെ റൂത്ത് സ്വന്തം ആരാധനാരീതിയും ദേവന്മാരെയും ഉപേക്ഷിച്ച് ഏക സത്യദൈവമായ യഹോവയിൽ ആശ്രയിപ്പാനും ഈ ദൈവം എൻ്റെ ദൈവമെന്ന് പറയുവാനും അവൾ സന്നദ്ധയായി. എത്ര മഹത്വമായ തീരുമാനമല്ലേ? ഇതുമാത്രമല്ല, നീ മരിക്കുന്നിടത്ത് ഞാനും മരിക്കും എന്നവൾ വ്യക്തമാക്കി. റൂത്തിൻ്റെ ഈ തീരുമാനം എൻ്റെയും താങ്കളുടെയും ജീവിതത്തിൽ കൂടുതൽ അർത്ഥവത്തായി തോന്നുകയില്ലായിരിക്കും. അത് ഇന്നൊരു പ്രശ്നമല്ലല്ലോ. ഇസ്രായേലിൻ്റെ പ്രത്യാശ തൻ്റെയും പ്രത്യാശയായിട്ട് ഇവിടെ റൂത്ത് കാണുന്നു. മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ അവർ ജീവിച്ചിരുന്ന ദേശത്ത് തന്നെ ആയിരിക്കുമെന്നായിരുന്നു ഇസ്രായേലിയരുടെ വിശ്വാസം. ആ പ്രത്യാശയായിരുന്നു അബ്രഹാമിനും ഉണ്ടായിരുന്നത്. അവൻ ഒരിക്കലും വിശ്വസിച്ചിരുന്നില്ല മരണശേഷം അവൻ സ്വർഗത്തിൽ പോകുമെന്ന്. മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുമ്പോൾ ജീവിച്ചിരുന്നിടത്ത് തന്നെ ആയിരിക്കുമെന്നാണ് അബ്രഹാം വിശ്വസിച്ചിരുന്നത്. അതുകൊണ്ടാണ് അവൻ മക്പേല ഗുഹ വാങ്ങി സാറയെ അതിൽ അടക്കം ചെയ്തതും. അബ്രഹാമിനെയും അതിൽ തന്നെയാണല്ലോ അടക്കം ചെയ്തത്. ഇസഹാക്കിനും അതേ പ്രത്യാശ തന്നെയായിരുന്നു ഉള്ളത്. യാക്കോബ് താൻ മരിക്കുന്നതിന് മുമ്പ് തന്നെ തൻ്റെ പിതാക്കന്മാരുടെ കല്ലറയിൽ തന്നെ അടക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവനെ തൻ്റെ പിതാക്കന്മാരുടെ കല്ലറകളിൽ കൊണ്ടുവന്ന് അടക്കം ചെയ്തത്. അവർക്കൊക്കെ മരണശേഷം ഉയർത്തെഴുന്നേൽപ്പിൽ വിശ്വാസം ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. അവർ ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു. ഒരിക്കൽ ഇത് ഈ ഭൂമിയിൽ യാഥാർത്ഥ്യമായി തീരും. അതാണ് പഴയ നിയമപ്രത്യാശ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു എന്ന് യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. ഈ ഭൂമിയിലൊരു ശാശ്വത ഭവനം നൽകാമെന്നായിരുന്നു ദൈവം അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്തത്. നവോമി മരിക്കുന്നിടത്ത് അവളും മരിക്കുമെന്ന് മാത്രമല്ല, നവോമി അടക്കപ്പെടുന്നിടത്ത് അവളും അടക്കപ്പെടുമെന്നാണ് റൂത്ത് പറഞ്ഞത്. അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് എന്നിവരെ പോലെ റൂത്തിൻ്റെയും പ്രത്യാശ ആ ദേശം തന്നെയായിരുന്നു. അവൾക്കും ഇപ്പോഴുള്ളത് ആ പഴയ നിയമ പ്രത്യാശ തന്നെയാണ്. മരണത്താലല്ലാതെ ഞാൻ നിന്നെ വിട്ടുപിരിഞ്ഞാൽ യഹോവ തക്കവണ്ണവും അധികവും എന്നോട് ചെയ്യുമാറാകട്ടെ എന്ന് പറഞ്ഞു. റൂത്ത് ഒരു ഉടമ്പടി ഇവിടെ അപ്രകാരം ചെയ്യുന്നതായിട്ടാണ് നാം കാണുന്നത്. അത് അവളുടെ 7-ാമത്തെ തീരുമാനമായി നാം കാണുന്നു. എത്ര ശ്രേഷ്ഠകരമായ തീരുമാനമാണ് അവൾ എടുത്തതല്ലേ? അവളുടെ ആഗ്രഹം അവൾ വ്യക്തമാക്കുകയാണ്. ഈ തീരുമാനം ഒരു കാലയളവിലേക്ക് മാത്രമുള്ളതല്ല, പിന്നെയോ മരണത്തോളം നിത്യത വരെ നീണ്ടു നിൽക്കുന്നതാണ്. റൂത്തിൽ നാം കാണുന്നത് കലർപ്പില്ലാത്തതും വാസ്തവവുമായ മാനസാന്തരമാണ്. ഇന്ന് നാം മാനസാന്തരത്തെപ്പറ്റി വളരെയധികം കേൾക്കുന്നുണ്ട്. പക്ഷേ ആ മാനസാന്തരത്തെപ്പറ്റി നമുക്കുള്ള ശരിയായ സങ്കല്പം കുറച്ച് കണ്ണീർ പൊഴിക്കുന്നത് മാത്രമാണല്ലേ? എന്നാൽ യഥാർത്ഥ മാനസാന്തരം അതല്ല. ലോകത്തിൻ്റെ ദുഃഖം എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് കണ്ണീർ പൊഴിക്കൽ. ഒരു വെറും ലൗകികന് കണ്ണീർ ഒഴുക്കുവാൻ സാധിക്കും.
വീണ്ടും നമുക്കങ്ങ് അകലെ മൊവാബിലെ നാൽക്കവലയിൽ നിന്ന് കണ്ണീരൊഴുക്കുന്ന ഈ മൂന്ന് സ്ത്രീകളുടെ അടുത്തേക്കൊന്ന് പോകാം. റൂത്ത് കരഞ്ഞതുപോലെ തന്നെ ഓർപ്പയും കരഞ്ഞതാണ്. റൂത്തിൻ്റെ കൈലേസ് കണ്ണീരിൽ കുതിർന്നതുപോലെ തന്നെ ഓർപ്പയുടെ കൈലേസും കണ്ണീരിൽ കുതിർന്നതാണ്. എന്നാൽ ഈ രണ്ട് സ്ത്രീകൾ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നമുക്ക് നോക്കാം. ഇവർ തമ്മിലുള്ള ആ അന്തരം വളരെ സ്പഷ്ടമാണ്. ഓർപ്പ വളരെ കരഞ്ഞു, പക്ഷേ അവളുടെ കണ്ണീർ യഥാർത്ഥ പശ്ചാത്താപത്തിൻ്റേതല്ലായിരുന്നു. യഥാർത്ഥ മാനസാന്തരം എന്ന് പറഞ്ഞാൽ എന്താണ്? അതെ, നിന്റെ ഹൃദയത്തിന് മാറ്റം വരുത്തുക എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കിയിരിക്കുന്നത്. ഒരു ദിശയിലേക്ക് പോയിക്കൊണ്ടിരുന്ന ആ ദിശ മാറി, മനസ്സു മാറ്റി, പുറകു തിരിഞ്ഞ് എതിർ ദിശയിലേക്ക് പോവുകയെന്നാണ്. അതെ, ഇന്ന് അനേകരും തങ്ങൾക്കൊരു മാറ്റം ആവശ്യമാണെന്ന് പറഞ്ഞ് വന്ന് കുറേ കണ്ണുനീരൊഴുക്കിയിട്ട് പഴയ പടി തന്നെ തുടരുന്നതാണ് കാണുന്നത്. അവർക്കൊരു മാറ്റത്തിന് ഉദ്ദേശമുണ്ട്. ഒന്നുമല്ലെങ്കിൽ അവർ പറയും, ഞങ്ങൾ മാനസാന്തരപ്പെട്ടു, കുറേ കണ്ണീരൊഴുക്കിയതിന് ശേഷം തിരിഞ്ഞ് പഴയ വഴിയിലേക്ക് വീണ്ടും പോകുന്നു. ഓർപ്പായുടെ ശരിയായ അനുഭവം ഇതായിരുന്നു. അവൾ റൂത്തിനോടൊപ്പം വളരെ കണ്ണീരൊഴുക്കിയതായിരുന്നു, പക്ഷേ അവൾ ജീവനുള്ള ദൈവത്തിനു വേണ്ടി നിൽക്കാൻ തയ്യാറായില്ല. ബേത്ലഹേമിലേക്ക് തിരിയാൻ അവൾ സന്നദ്ധയായില്ല. അവൾ വീണ്ടും തൻ്റെ ജനത്തിൻ്റെയും ദേവന്മാരുടെയും നാടായ ആ വട്ടകയിലേക്ക് മടങ്ങി. ഇന്ന് അധികം ആളുകളും ഓർപ്പയെ പോലെയാണ്. അവർ വളരെ കണ്ണീരൊഴുക്കും, പക്ഷേ യഥാർത്ഥ പശ്ചാത്താപത്തിൽ ആ അവസ്ഥയിലേക്ക് കടക്കാൻ അവർക്ക് മനസ്സില്ല. പ്രിയ സുഹൃത്തെ, ഈ കണ്ണുനീർ മാനസാന്തരത്തിൻ്റെ ഒരു ഉപോൽപ്പന്നം മാത്രമാണ്. കനാൻ നാടിന് പുറകു തിരിച്ച് മോവാബിൻ്റെ അനുഭവത്തിലേക്ക് മടങ്ങുന്ന അവസ്ഥയിലാണോ താങ്കൾ ഇന്ന്? ഒന്ന് സ്വയപരിശോധന ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. റൂത്ത് ദൈവത്തിനു വേണ്ടി ഒരു യഥാർത്ഥമായ തീരുമാനമെടുക്കുന്നു. ദാരിദ്ര്യത്തെ അഭിമുഖീകരിക്കാൻ ഞാൻ തയ്യാറാണ്. കനാന്യരുടെ ഇടയിൽ പുറന്തള്ളപ്പെടുന്ന ഒരു അനുഭവമുണ്ടായാൽ അതിനും ഞാൻ തയ്യാറാണ്. സത്യത്തെ അംഗീകരിച്ച് എൻ്റെ ജീവിതത്തിൻ്റെ ശിഷ്ടഭാഗം ഒരു വിധവയായി കഴിയുവാൻ എനിക്ക് പ്രയാസമില്ല. ഞങ്ങളുടെ സമൂഹം വിടുന്നതിനാൽ നഷ്ടമാകുന്ന ആ ആനുകൂല്യം വേണ്ട എന്ന് വെക്കുവാനും ഞാൻ തയ്യാർ. ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ എന്തും അവന് വേണ്ടി അഭിമുഖീകരിക്കുവാൻ അവൾ തയ്യാറായിരുന്നു. നവോമിയോടൊപ്പം ബേത്ലഹേമിലേക്ക് തിരികെ പോകുവാൻ അവൾ ഉറച്ച തീരുമാനമെടുത്തു. ഇപ്പോൾ പ്രസന്ന രൂത്തിൻ്റെ യഥാർത്ഥ സ്വഭാവം അറിഞ്ഞു. 18 വാക്യം നോക്കിക്കാട്ട്, തന്നോടുകൂടെ പോരുവാൻ അവൾ ഉറച്ചിരിക്കുന്നു എന്ന് കണ്ടപ്പോൾ അവൾ അവളോട് സംസാരിക്കുന്നത് മതിയാക്കി. രൂത്ത് ഒരു ഉറച്ച തീരുമാനമാണ് എടുത്തിരിക്കുന്നതെന്ന് നവോമിക്ക് വ്യക്തമായി. അതിനാൽ ഇനിയും കൂടുതലായി രൂത്തിനോട് സംസാരിക്കേണ്ട എന്ന് നവോമിക്ക് മനസ്സിലായി. നമുക്കും അല്പം അവരെ ഒന്ന് പിന്തുടരാം. 19 വാക്യം, അങ്ങനെ അവർ രണ്ടുപേരും ബേത്ലഹേം വരെ നടന്നു. അവർ ബേത്ലഹേമിലെത്തിയപ്പോൾ പട്ടണം മുഴുവനും അവരുടെ നിമിത്തം ഇളകി. ഇവൾ നവോമിയോ എന്ന് സ്ത്രീജനം പറഞ്ഞു. അങ്ങനെ അവർ ഇരുവരും വിശ്വാസത്തിൻ്റെ കാൽച്ചുവടുകൾ വെച്ച് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരത്തെ ലക്ഷ്യമാക്കി യാത്ര തിരിച്ചു. മുടിയൻ കുടുംബം സ്വന്തം ഭവനത്തിലേക്ക് വരുന്നു. പക്ഷേ ഒരു കുടുംബം എന്ന് ഇപ്പോൾ അതിനെ പറയാനൊക്കില്ല. ശരിയായി പറഞ്ഞാൽ വിധവകളായ രണ്ട് സ്ത്രീകൾ. പ്രസന്ന എന്ന നവോമി ഇപ്പോൾ അവളെ കണ്ടാൽ അങ്ങനെ തോന്നുകയില്ല കേട്ടോ. വിദേശിയായ റൂത്ത് എന്നു പേരുള്ള ഒരു ചെറിയ പെൺകുട്ടി. ബേത്ലഹേം നഗരത്തിലെ ആളുകൾ ഇത് നവോമി തന്നെയാണോ എന്ന് അത്ഭുതപ്പെട്ട് ചോദിച്ചു. അത്ഭുതപ്പെട്ട് നിൽക്കത്തക്കവണ്ണം അവളിൽ വ്യത്യാസമുണ്ടായിരുന്നു. പാപത്തിൽ വീഴുകയും ദീർഘകാലം അതിൽ തുടരുകയും ചെയ്തതിനാൽ നവോമി വളരെ വികൃതയായിപ്പോയി. 20-21 വാക്യങ്ങൾ നോക്കിക്കേ, അവൾ അവരോട് പറഞ്ഞത്, നവോമി എന്നല്ല, മാറ എന്ന് എന്നെ വിളിപ്പീൻ. സർവശക്തൻ എന്നോട് ഏറ്റവും കയ്പായുള്ളത് പ്രവർത്തിച്ചിരിക്കുന്നു. നിറഞ്ഞവളായി ഞാൻ പോയി, ഒഴിഞ്ഞവളായി യഹോവ എന്നെ മടക്കി വരുത്തിയിരിക്കുന്നു. കണക്കിനെപ്പറ്റി എനിക്ക് അധികം അറിയില്ല, പക്ഷേ നിറഞ്ഞ അനുഭവവും ഒഴിഞ്ഞ അനുഭവവും തമ്മിൽ വളരെ ദൂരമുണ്ടെന്ന് നമുക്കെല്ലാം അറിയാമില്ലേ. ഒരു കൈ നിറഞ്ഞിരിക്കുന്നു, മറ്റേ കൈ ഒഴിഞ്ഞിരിക്കുന്നു. നിറഞ്ഞവളായി അവൾ മോവാബിലേക്ക് പോയി, ഒഴിഞ്ഞവളായി ബേത്ലഹേമിലേക്ക് തിരികെ വന്നു. അതേ സുഹൃത്തെ, ഞാൻ താങ്കളോട് പറയട്ടെ, താങ്കളൊരു ദൈവപൈതലാണെങ്കിൽ സ്വർഗത്തിലെ എല്ലാ ആത്മീയ അനുഗ്രഹങ്ങളാലും താങ്കളെ നിറച്ചിരിക്കുന്നു. താങ്കൾക്ക് ക്രിസ്തുവിലെല്ലാം ലഭിച്ചിരിക്കുന്നു. താങ്കൾ അവൻ്റെ സാന്നിധ്യത്തിൽ നിന്നും പുറത്തുപോയി അവനുമായുള്ള കൂട്ടായ്മ നഷ്ടപ്പെടുത്തുമ്പോൾ താങ്കൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ സാധിക്കും. താങ്കൾക്ക് ദൂരദേശത്ത് ചാട്ടവാർ കൊണ്ടുള്ള അടി കിട്ടുവാൻ പോകുന്നു.
അതിനുശേഷം സ്വന്തം ഭവനത്തിലേക്ക് ഒഴിഞ്ഞ അവസ്ഥയിൽ മടങ്ങി വരേണ്ടി വരും. ഇങ്ങനെയുള്ള അവസ്ഥയിൽ, അതായത് ആ മുടിയൻ പുത്രൻ്റെ അവസ്ഥയിൽ നിന്ന് സ്വന്തം ഭവനത്തിലേക്ക് മടങ്ങി വരുമ്പോൾ താങ്കളെ സ്വീകരിക്കുവാൻ നീട്ടിയ കരങ്ങളുമായി താങ്കളുടെ പിതാവിനെ താങ്കൾക്ക് കാണുവാൻ സാധിക്കുമെന്നതിനാൽ ദൈവത്തിന് നന്ദി പറയാം. അതിനു മുമ്പ് ഒരിക്കലും അനുഗ്രഹിച്ചിട്ടില്ലാത്ത വിധം അവൻ താങ്കളെ അനുഗ്രഹിക്കും. അവിടുന്ന് താങ്കളോട് വളരെ സന്തോഷകരമായി ഇടപെടും. മുടിയൻ പുത്രന് സംഭവിച്ചത് ഈ വിധമായിരുന്നു. അവനെ പുതിയ അങ്കി ധരിപ്പിച്ചു, സദ്യയ്ക്ക് വേണ്ടി തടിപ്പിച്ച കാളക്കുട്ടിയെ അറുത്തു. ഇതെല്ലാം ചെയ്തത് ഭവനത്തിലേക്ക് തിരികെ വന്ന ആ മകനെ സ്വീകരിക്കുവാൻ വേണ്ടിയായിരുന്നു. ഇവിടെ നവോമി അവളുടെ കൂട്ടുകാരോട് പറയുന്നത് ഇനിയും എന്നെ പ്രസന്ന എന്നല്ല മാറ എന്ന് വിളിക്കുക എന്നത്രേ. മാറ അഥവാ കയ്പ് അല്ലെങ്കിൽ മ്ലാനമുഖി എന്ന പേരിനെ എനിക്ക് അർഹതയുള്ളൂവെന്ന് അവൾ സമ്മതിക്കുന്നു. അവൾ പറയുന്നത് യഹോവ എനിക്ക് വിരോധമായി സാക്ഷീകരിക്കുകയും സർവശക്തൻ എന്നെ ദുഃഖിപ്പിക്കുകയും ചെയ്തിരിക്കെ നിങ്ങൾ എന്നെ നവോമി എന്ന് വിളിക്കുന്നത് എന്ത്? നവോമിയുടെ കൂട്ടുകാർ അവളെ മാറ എന്നായിരിക്കും ഇനിയും വിളിക്കുന്നതെന്ന് നിങ്ങൾ കരുതിയിരിക്കും. പക്ഷേ അവർ അങ്ങനെ വിളിച്ചില്ല. അവളെ അങ്ങനെ വിളിക്കാത്ത വിധത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കാര്യങ്ങൾ ക്രമീകരിച്ചിരുന്നു. നവോമിക്ക് ദൈവം രണ്ടാമതൊരവസരം നൽകി. നവോമിയെ സർവശക്തൻ മടക്കിക്കൊണ്ടുവന്നിരിക്കുകയാണ്. വീണ്ടും അവളെ പ്രസന്നാവതിയാക്കുവാൻ അവൻ പോകുകയാണ്. 22-ാം വാക്യം, ഇങ്ങനെ നവോമി മോവാബ് ദേശത്ത് നിന്ന് കൂടെ പോന്നിരുന്ന മരുമകൾ റൂത്ത് എന്ന മോവാബ്യ സ്ത്രീയുമായി മടങ്ങി വന്നു. അവർ യവക്കുയ്ത്തിൻ്റെ ആരംഭത്തിൽ ബേത്ലഹേമിലെത്തി. അങ്ങനെ അവർ ഉദ്ദിഷ്ട സ്ഥാനത്ത് എത്തിച്ചേർന്നു. നവോമി മടങ്ങി വന്നിരിക്കുന്നത് സ്വന്തം നാട്ടിലേക്കും സ്വന്തം അവകാശത്തിലേക്കും സ്വന്തം ദൈവത്തെങ്കിലേക്കുമായിരുന്നു. മാത്രമല്ല അവർ ബേത്ലഹേമിലേക്ക് വന്നത് വളരെ നല്ല സമയത്തായിരുന്നു. യവക്കുയ്ത്തിൻ്റെ ആരംഭത്തിലാണ് അവർ ബേത്ലഹേമിൽ എത്തിച്ചേർന്നത്. ഇപ്പോൾ നമ്മൾ മോവാബ് ദേശം വിട്ട് ബേത്ലഹേമിലെത്തിച്ചേർന്നു. അടുത്ത അധ്യായത്തിൽ ബേത്ലഹേമിനടുത്തുള്ള ബോവസിൻ്റെ വയലുകളിലേക്കാണ് പോകുവാൻ പോകുന്നത്. 2-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ ചില വാക്യങ്ങൾ കൂടി നമുക്ക് നോക്കാം. 1-ാം വാക്യം ഞാനൊന്ന് വായിക്കാം. നവോമിക്ക് തൻ്റെ ഭർത്താവായ എലീമേലെക്കിൻ്റെ കുടുംബത്തിൽ മഹാധനവാനായ ഒരു ചാർച്ചക്കാരനുണ്ടായിരുന്നു. അവന് ബോവസ് എന്നു പേർ. ഇവിടെ മഹാധനവാനായ ബോവസിനെയാണ് നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. ശരിക്കും പറഞ്ഞാൽ അവനാണ് ഈ കഥയിലെ നായകൻ. ബോവസിനെയാണ് ഇവിടെ വീണ്ടെടുപ്പുകാരനായ ചാർച്ചക്കാരനായിട്ട് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അതല്പം താമസിച്ചാണ് നടന്നത്. എലീമേലെക്കിൻ്റെ ഒരു ചാർച്ചക്കാരനായിട്ടാണ് ഈ കഥ തുടങ്ങിയ ഉടൻ ബോവസിനെ നമുക്ക് പരിചയപ്പെടുത്തി തന്നിരിക്കുന്നത്. നവോമിക്കൊരു ചാർച്ചക്കാരനുണ്ടായിരുന്നു എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമർഹിക്കുന്നതാണ്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഒരു പ്രതിരൂപമായിട്ടാണ് ബോവസിനെ ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നത്. താങ്കളെക്കുറിച്ചും എന്നെക്കുറിച്ചും ഇത് തന്നെ പറയുവാൻ സാധിക്കും. നമുക്കും ഒരു വീണ്ടെടുപ്പുകാരനുണ്ട്, നമ്മെപ്പോലെ ആയിത്തീർന്നവൻ, എന്നിട്ടും പാപമില്ലാത്തവൻ. ഇങ്ങനെയുള്ള മഹാപുരോഹിതനല്ലോ നമുക്ക് വേണ്ടിയത്. പവിത്രൻ, നിർദോഷൻ, നിർമ്മലൻ, പാപികളോട് വേർവിട്ടവൻ, സ്വർഗത്തേക്കാൾ ഉന്നതനായി തീർന്നവൻ. എബ്രായലേഖനം 7-ാം അധ്യായത്തിൻ്റെ 26-ാം വാക്യമാണ് ഞാൻ വായിച്ചത്. നമ്മെ പൂർണ്ണമായി രക്ഷിപ്പാൻ കഴിവുള്ളവൻ അവനാണ്. ബോവസ് എന്ന പേരിൻ്റെ അർത്ഥം ശക്തി എന്നാണല്ലോ. അവൻ മഹാധനവാനുമായിരുന്നു, യുദ്ധത്തിന് പ്രാപ്തിയുള്ള പരാക്രമശാലി എന്നും ബോവസിനെ ആ പേരിനെ പരിഭാഷപ്പെടുത്താം. ബോവസ് ന്യായപ്രമാണത്തിൽ പ്രഗത്ഭനായിരുന്നു എന്നും പരിഭാഷപ്പെടുത്താവുന്നതാണ്. ബോവസിനെ സംബന്ധിച്ചിടത്തോളം ഇത് മൂന്നും ശരിയായിരുന്നു. അവൻ മഹാധനവാനായിരുന്നു, അവൻ പരാക്രമശാലിയായിരുന്നു, അവൻ ന്യായപ്രമാണത്തിൽ പ്രഗത്ഭനായിരുന്നു. ഇങ്ങനെയുള്ള ഒരാളെയാണ് നമുക്ക് പരിചയപ്പെടുത്തി തന്നത്. അവൻ എലീമേലെക്ക് കുടുംബത്തിൽ പെട്ടവനായിരുന്നു. 2-ാം വാക്യം, എന്നാൽ മോവാബിയ സ്ത്രീയായ റൂത്ത് നവോമിയോട് ഞാൻ വയലിൽ ചെന്ന് എന്നോട് ദയ കാണിക്കുന്നവനെ ആശ്രയിച്ച് കതിർ പെറുക്കട്ടെ എന്ന് ചോദിച്ചു. പൊയ്ക്കൊൽക മകളെ എന്ന് അവൾ അവളോട് പറഞ്ഞു. നമുക്ക് 3 അതിശ്രദ്ധേയമായ നിയമത്തിൽ ഒന്നിവിടെ കാണുവാൻ സാധിക്കും. അന്നത്തെ ഇതുപോലെയുള്ള നിയമങ്ങളോട് സാദൃശ്യമുള്ള നിയമങ്ങൾ ഒന്നും ഇന്നത്തെ നമ്മുടെ നിയമ സംഹിതയിൽ ഇല്ലാത്തതിനാൽ ഇത് നമുക്ക് ആശ്ചര്യമായി തോന്നിയേക്കാം. നിലത്തിലെ കൊയ്ത്തിൽ കാലാപെറുക്കുക എന്നുള്ളത് മോശയുടെ നിയമസംഹിതയിൽപ്പെട്ടതായിരുന്നു. ദരിദ്രരെ സംരക്ഷിക്കുവാൻ ദൈവം ചെയ്ത ഒരു വഴിയായിരുന്നു ഈ നിയമം. നവോമിയും റൂത്തും ദരിദ്രരായിരുന്നു, അവർക്ക് ബേത്ലഹേമിൽ ഒന്നുമില്ലായിരുന്നു. റൂത്ത് വയലിൽ കാലാപെറുക്കുവാൻ പോകാൻ തയ്യാറായത് അവരുടെ ദാരിദ്ര്യത്തിൻ്റെ ആഴത്തെ കാണിക്കുന്നതായിരുന്നു. നമുക്കിനിയും ഈ ശ്രദ്ധേയമായ നിയമത്തെ ഒന്ന് നോക്കാം. വേദപുസ്തകത്തിൽ
പലയിടത്തും ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. ലേവിയ പുസ്തകം 19-ാം അധ്യായത്തിൻ്റെ 9-ും 10-ും വാക്യങ്ങളിൽ ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ നിലത്തിലെ വിള നിങ്ങൾ കൊയ്യുമ്പോൾ വയലിൻ്റെ അരിക് തീർത്ത് കൊയ്യരുത്, നിന്റെ കൊയ്ത്തിൽ കാലാപറിക്കുകയും വരുത്. നിന്റെ മുന്തിരിത്തോട്ടത്തിൽ കാലാപറിക്കരുത്, നിന്റെ മുന്തിരിത്തോട്ടത്തിൽ വീണ് കിടക്കുന്ന പഴം പെറുക്കുകയും വരുത്. അവയെ ദരിദ്രനും പരദേശിക്കും വിട്ടേക്കണം. ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവ ആകുന്നു. ദൈവം ദരിദ്രരെയും പരദേശികളെയും ഓർത്താണ് ഈ അസാധാരണ നിയമം വെച്ചത്. ദൈവം അവർക്ക് എന്തെങ്കിലും കൊണ്ട് അവരെ സംരക്ഷിക്കുകയല്ലായിരുന്നു. ദാരിദ്ര്യം മാറ്റാനായി പണം കൊടുത്ത് തൃപ്തിപ്പെടുത്തുക എന്ന പദ്ധതിയല്ല ദൈവം ചെയ്തത്. വളരെ ബുദ്ധിപൂർവമായിട്ടാണ് ദൈവം ഇത് ചെയ്തത്. അവർ പോയി കാലാപെറുക്കണമായിരുന്നു. നിയമം വസ്തുവിൻ്റെ ഉടമസ്ഥനുള്ളതായിരുന്നു. ആ നാളുകളിൽ ദരിദ്രരെ സംരക്ഷിക്കുവാൻ ദൈവം ഈ മാർഗമാണ് സ്വീകരിച്ചിരുന്നത്. അവർക്ക് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ഇല്ലായിരുന്നു. സഹായം ചെയ്ത് ഗുണഭോക്താക്കളാക്കി അവരെ മാറ്റിയില്ല. അവർക്ക് പ്രവർത്തിക്കുവാനായിട്ട് അവൻ അവസരം ഉണ്ടാക്കിക്കൊടുത്തു. അവർക്ക് കിട്ടുന്ന പ്രതിഫലത്തിന് അവർ അധ്വാനിക്കണമായിരുന്നു. അവർ വയലിൽ പോയി സ്വന്തം കൈകൾ കൊണ്ട് കാലാപെറുക്കേണ്ടിയിരുന്നു. അക്കാലത്ത് യന്ത്രങ്ങളുടെ സഹായമില്ലാതെ കൈകൊണ്ട് കതിർ മുറിച്ചെടുത്തിരുന്നതിനാൽ ഏകദേശം 30% ധാന്യം വയലിൽ വിട്ടുകളഞ്ഞിരുന്നു. ഒരിക്കൽ കതിർ മുറിച്ചു കഴിഞ്ഞാൽ തിരിഞ്ഞു വന്ന് വീണുപോയ ധാന്യം പെറുക്കുവാൻ ദൈവം അനുവദിച്ചിരുന്നില്ല. നിങ്ങൾ ഒരു പ്രാവശ്യം ഇവിടെ കൂടെ കടന്നുപോയി ഇനിയും ദരിദ്രർ വന്ന് കാലാപെറുക്കട്ടെ. ദൈവത്തിൻ്റെ ക്രമീകരണം വളരെ നല്ലതായിരുന്നുവെന്ന് എനിക്ക് തോന്നുന്നില്ലേ? ഇന്നത്തെ ആധുനിക സമ്പ്രദായത്തിന് ഈ സംവിധാനം യോജിച്ചതല്ലായിരിക്കും. എന്നാൽ ഒരു കാര്യം ഓർക്കണം, 30% ധാന്യം വയലിൽ ബാക്കിയിട്ടേച്ച് കൊയ്യുന്ന ഒരു സമയത്ത് ദൈവത്തിൻ്റെ ക്രമീകരണം ശരിക്കും ഫലവത്തായി. ഇന്നത്തെ വയലുകളിൽ കൊയ്ത്ത് കഴിഞ്ഞാൽ ഉടൻ മെതിച്ച് ധാന്യങ്ങൾ ചാക്കിൽ നിറയ്ക്കുന്നു. ഒരു ധാന്യമെങ്കിലും താഴെ വീണാൽ അവയെ വീണ്ടും പെറുക്കി ചാക്കിലിടുന്നു. ഒരെണ്ണം പോലും നഷ്ടപ്പെടുത്തുന്നില്ലല്ലേ? ദരിദ്രരെ ഒരു വിധത്തിലും പരിഗണിച്ചിട്ടില്ലാത്ത നാളുകളിൽ ദൈവം അവർക്ക് വേണ്ടി ആശ്ചര്യകരമായ നടപടികൾ ചെയ്തിരുന്നു. അതേ സുഹൃത്ത്, ദൈവം പാവങ്ങൾക്ക് വേണ്ടി കരുതുന്നവനാണ്. ദരിദ്രന് അവസരം കൊടുക്കുന്ന ഒരേ ഒരു കാര്യം ദൈവത്തിൻ്റെ വചനം മാത്രമാണ്. ലോകത്തിലുടനീളം സഞ്ചരിച്ച് ഈ വസ്തുത നിരീക്ഷിച്ചാൽ അത് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇന്നത്തെ ലോകത്തിൽ ജീവിക്കുന്ന നമ്മളിൽ അധിക പങ്കും പണ്ടത്തെ ആളുകളുടെ അധ്വാനത്തിൻ്റെ ഫലങ്ങൾ അനുഭവിക്കുന്നവരാണ്. യഥാർത്ഥത്തിൽ നമ്മൾ വളരെയേറെ അനുഗ്രഹിക്കപ്പെട്ട ജനതയാണ്. ഒരിക്കൽ ദരിദ്രരായിരുന്നപ്പോൾ നമ്മൾ ദൈവവചനത്തിന് വലിയ വില കൊടുത്തിരുന്നു. അതായത്, ദൈവത്തിൻ്റെ വചനം മാത്രമാണ് ദരിദ്രർക്ക് വേണ്ടി സത്യസന്ധമായ ഇടപെടൽ നടത്തിയിട്ടുള്ളത്. ദൈവം ആശ്ചര്യകരമായ ക്രമീകരണം ദരിദ്രർക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. അതിനാൽ ഇന്ന് നമുക്ക് വിചിത്രമായി തോന്നുന്ന ഈ നിയമത്തിൻ്റെ മറവിൽ റൂത്ത് പ്രവർത്തിച്ചു. അപരിചിത, ദരിദ്ര, വിധവ, അതെ, അങ്ങനെ ഉണ്ടായിരുന്ന ഈ സ്ത്രീ അവൾ പെറുക്കുവാൻ പോകുവാൻ നവോമിയോട് അനുമതി ചോദിക്കുകയും നവോമി പോകാൻ അവളെ അനുവദിക്കുകയും ചെയ്തു. അതെ, ദൈവത്തിൻ്റെ കരുതൽ, അവൻ നടത്തുന്ന വിധങ്ങൾ എത്ര മഹത്തായതാണല്ലേ? എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, താങ്കളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ നടത്തിപ്പുകൾ അനുഭവിച്ചറിയുവാൻ ഇടയാകുന്നുണ്ടോ?